സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒമ്പത് അപ്ഡേറ്റ്സ് ആണ് അറിയിക്കാനുള്ളത് റാങ്ക് ലിസ്റ്റ് മൂന്ന് ഷോർട്ട് ലിസ്റ്റ് നാല് ഉൾപ്പെടെ ഏഴ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂ അറിയിപ്പ് ഒന്ന് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് ഒന്ന് ആദ്യം പാലക്കാട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് സിക്സ് എൻ സി എ എസ് ടി വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ ആരംഭിക്കും സിക്സ് എൻ സി എ എസ് ടി വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എഴുപത്തി നാല് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന തസ്തികയ്ക്കായി മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതിയിലെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപന പ്രകാരം അപേക്ഷകൾ ഒന്നും ലഭിച്ചിട്ടില്ലാത്തതിനാൽ ടി തസ്തികയുടെ പ്രസ്തുത വിജ്ഞാപന പ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ റദ്ദാക്കിയിരിക്കുന്നു അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തഞ്ച് ബ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തഞ്ച് ബ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന തസ്തികയുടെ അഭിമുഖം പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു ഉദ്യോഗാർത്ഥികൾ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടിക്കറ്റ് അപ്പൻഡിക്സ് ട്വൻറ്റി എയ്റ്റ് ബയോഡാറ്റ എന്നിവ സഹിതം പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത മെമ്മോയിൽ പറയുന്ന നിശ്ചിത സമയത്ത് അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രൊഫൈൽ എസ് എം എസ് എന്നിവ വഴി നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്ത പക്ഷം ആസ്ഥാന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് നാല് നാല് ആറ് അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റ് ആണ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് എലക്ട്രിക്കൽസ് കേരള ലിമിറ്റഡിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത് ബ രണ്ടായിരത്തി ഇരുപത്തി പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് അറുപത്തൊന്നാണ് ലിസ്റ്റിലാകെ എഴുപത് പേർ ഉൾപ്പെട്ടിട്ടുണ്ട് പത്ത് പേർ മെയിൻ ലിസ്റ്റിലാണ് അടുത്ത ഷോർട്ട് ലിസ്റ്റ് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് മുനിസിപ്പൽ കോമൺ സർവീസ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കോട്ടയം ജില്ലയിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് സെക്കൻഡ് ഫസ്റ്റ് എൻ സി എ ഹിന്ദു നാടാർ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്തതൊരു റാങ്ക് ലിസ്റ്റ് ആണ് കോട്ടയം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് പാർട്ട് ഫസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അടുത്ത ഷോർട്ട് ലിസ്റ്റ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്ക് മാറ്റ് മൈൻസ് ഫിഫ്ത്ത് എൻ സി എ എസ് സി വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ നൂറ്റി അൻപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്തതൊരു റാങ്ക് ലിസ്റ്റ് ആണ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് സെക്കൻഡ് ഫിഫ്ത്ത് എൻ സി എ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗക്കാർക്കായി അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ് പമ്പ് ഓപ്പറേറ്റർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പമ്പ് ഓപ്പറേറ്റർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ അഞ്ച് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന തസ്തിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച ഏഴ് പതിനഞ്ച് മുതൽ ഒമ്പത് പതിനഞ്ച് വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള ഒ എം ആർ പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് അടുത്തതൊരു റാങ്ക് ലിസ്റ്റ് ആണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയി കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാർട്ട് സെക്കൻഡ് സൊസൈറ്റി കോട്ട അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തിയും ഡിപ്പാർട്ട്മെൻറ്റ് പരിചയപ്പെടാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ജൂനിയർ മാനേജർ തിരുവനന്തപുരം ജില്ലയിലേക്ക് വേജിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഹെഡ് ഓഫീസിൽ നിന്ന് കേരള ലാൻഡ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഓവർസിയർ ഗ്രേഡ് സെക്കൻഡ് ട്രാപ്സ്മെൻ ഗ്രേഡ് സെക്കൻഡ് ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് ഇൻസ്ട്രക്ടർ ഇൻ ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ इंस्टिट्यूट्स फर्स्ट एनसीए एसआईसी नाडा रिफाकारकाय हेड ऑफिस നിന്നുന്ന പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ ലേക്ക ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി हेड ऑफिस നിന്നുന്ന കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി ലേക്ക സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി हेड ऑफिस നിന്നുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻ്റ് ലേക്ക ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തിരുവനന്തപുരം ജില്ലയിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ എ പി ബി ഹെഡ് ഓഫീസിൽ നിന്നും ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിസർച്ച് അസിസ്റ്റൻറ്റ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക നമസ്കാരം